ശ്രീ ജേക്കബ് ജോർജ് നോക്കൂ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നേരത്തെ പറഞ്ഞ പോലെ ആയിട്ടുള്ള സ്ഥാനാർത്ഥികൾ എന്ന് പറയാമോ ഇവരെ നികേഷ് എനിക്കതിനെ കുറിച്ച് വലിയ കാഴ്ചപ്പാട് അത് അല്പം വിഭിന്നമായ കാഴ്ചപ്പാടാണ് അതിനു മുമ്പേ ഇതുവരെ നടന്ന ചർച്ചകളെക്കുറിച്ച് ബഹുമാനപ്പെട്ട കെ വി എസ് അനിലക്കരെ ചൂണ്ടിക്കാണിച്ച പോലെ ഇത്തിരി ഓവർ ഇമോഷണൽ ആയിട്ടുണ്ട് നാച്ചുറലായിട്ട് അങ്ങ് ഇമോഷണലായിട്ടുണ്ട് അത് എന്തോ മനസ്സിൽ കൊണ്ടോ മുരളീധരൻ തൃശ്ശൂരിൽ വരുന്നത് എന്നുള്ള ഒരു ഒരു സംശയം എന്നെ പോലെയുള്ളവരിൽ അനിലക്കരയ്ക്കുണ്ടായ സംശയം എനിക്കും ഉണ്ട് അത്രയും അതിൻ്റെ ആവശ്യമില്ല കാരണം കെ മുരളീധരൻ കേരളത്തിലെ ഏറ്റവും ഞാൻ കാണുന്നത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും പ്രഗത്ഭരായ കേരള പൊതുരാഷ്ട്രീയക്കാരിൽ ഒരാൾ തന്നെയാണ് കെ മുരളീധരൻ ആ നിലയ്ക്ക് അദ്ദേഹം ഒരു സീറ്റിൽ മത്സരിക്കുമ്പോൾ നിയമത്ത് പരാജയപ്പെട്ടു എന്നാൽ വട്ടിയൂർക്കാവ് ജയിച്ചു വട്ടിയൂർക്കാവിൽ നിന്ന് കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ നിന്ന് സാന്ദർഭികമായിട്ട് പറയട്ടെ ഞാനിപ്പോൾ ഇരിക്കുന്നത് വട്ടിയൂർക്കാവിലാണ് പട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് അദ്ദേഹം ആ സീറ്റ് പുഷ്പം പോലെ സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുത്തില്ലേ അതും കൂടി ഓർക്കണം അതുകൊണ്ട് കെ മുരളീധരനെ അങ്ങനെ എഴുതി തള്ളണ്ട കെ മുരളീധരൻ ശക്തനാണ് കരുത്തിനാണ് പ്രഗത്ഭനാണ് ഇപ്പോൾ പത്മജ ബി ജെ പിയിൽ പോയതിന്റെ ചുരുക്കും കൂടി കെ മുരളീധരൻ പുറത്ത് പ്രസ്താവിച്ചു കഴിഞ്ഞു ആ രാഷ്ട്രീയത്തിന്റെ അലയുലികളും തൃശ്ശൂരിലുണ്ടാവും അതുകൊണ്ട് തൃശ്ശൂർ ഒരു പുതിയ ഒരു ഒരു ഫോക്കസ് പോയിന്റ് ആയി മാറുകയാണ് തർക്കമില്ല പ്രത്യേകിച്ച് മുരളിക്കൊത്ത എതിരാളിയെ ഒരാൾ കൂടി വന്നിരിക്കുന്നു വി എസ് സുൽകുമാർ വന്നപ്പോൾ തന്നെ മുരളിക്കൊത്ത ഉദാ ക്ഷമിക്കണം സുരേഷ് ഗോപിക്കൊത്ത എതിരാളിയായിരുന്നു ഇപ്പോൾ മുരളി കൂടി വന്നിരിക്കുന്നു കൃത്യമായ ഒരു ത്രികോണ മത്സരം അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മുരളി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ജയിക്കുക എന്നുള്ളത് ഒന്നാമത്തെ ദൗത്യം രണ്ടാമത്തെ ദൗത്യം ബി മൂന്നാം സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം അതായത് വടകരയിലും ഒത്ത സ്ഥാനാർത്ഥിയായിരുന്നു ശൈലജ ടീച്ചറിന് കെ മുരളീധരൻ പക്ഷേ കെ മുരളീധരൻ പോയി അവിടെ പാലക്കാട്ടുകാരനായ ഷാഫി പറമ്പിൽ വരുമ്പോൾ ഷാഫി പറമ്പിലിൻ്റെ ഭാര്യ വീട് തലശ്ശേരിയാണ് ഞാൻ അത് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും പാലക്കാട്ടുകാരനായ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വരുമ്പോൾ അത് ശൈലജ ടീച്ചർ ടീച്ചർക്കൊത്ത സ്ഥാനാർത്ഥിയാണോ അവിടെ നിരാശ ലീഗുകാർക്കുണ്ട് ആറംഭിക്കാർക്കുണ്ട് ഒരു മണ്ഡലം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തുന്നുണ്ടോ ഈ ക്രമപ്പെടുത്തൽ കൊണ്ട് അതായത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വേണം അതിനിപ്പം എന്താ വഴി എന്നാലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മുരളിയെ വടകരയിൽ നിന്ന് ഒഴിപ്പിക്കുക വടകരയിലൊരു മുസ്ലിം സ്ഥാനാർത്ഥി ആകട്ടെ എന്നുള്ളത് അല്ല അതിനകത്ത് പല പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഒരു പാർട്ടിക്ക് ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസിന് നോക്കേണ്ടി വരും ഞാൻ അതിൻ്റെ ഉള്ളടക്കങ്ങളിലേക്ക് ഉൾ ഉൾ അതിൻ്റെ പല അടിയൊഴുക്കുകളിലേക്ക് കിടക്കുന്നില്ലേ നികേഷ് അങ്ങനെ പല കാരണങ്ങളും കാണാം പക്ഷേ എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിൽ മികച്ച കാൻഡിഡേറ്റ് തന്നെയാണ് ഡിബേറ്റ് വിത്ത് എം വി നികേഷ് കുമാർ